തെരഞ്ഞു പിടിച്ചു ദൈവം അനുഗ്രഹിക്കും. ബന്ധനത്തിൽ കിടക്കാനൊരു കാലമുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടാനൊരു കാലമുണ്ട്. അത് നീ വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന തൊട്ട് പറ. ഇതൊരു വർധനവിന്റെ ദിവസമാണെന്ന് പറ. ഓ ജീസസ്, ഞങ്ങൾ എന്തിനാ അടുത്തിരിക്കുന്ന തൊട്ട് പറയണമെന്ന് പറഞ്ഞെന്നറിയാമോ? അമ്മ, നിങ്ങളുടെ മേൽ ഭയങ്കര വർധനവ് ദൈവം അയക്കാൻ പോവാ. 2013 തീരാൻ പോവാ, വിരളെണ്ണാനുള്ള ദിവസമേ ഉള്ളൂ. പക്ഷെ നിന്റെ വിടുതന്റെ സമയം എണ്ണപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ ഒരു പടി കയറി പറയാ, ഇതൊരു വർധനവിന്റെ ദിവസമാക്കി യേശു സാഹചര്യങ്ങളെ മാറ്റാൻ പോകയാ. നിന്നെ തടുത്തു വെച്ച എല്ലാ കൈകളും ബന്ധിക്കപ്പെടാൻ പോകയാ. 2014 ആർത്തു വിളിച്ച് ആഘോഷിക്കുന്ന വർഷമാ. എന്താ കാര്യം? ഒരു ഭയങ്കര വർധനവ് പരിശുദ്ധാത്മാവ് കൽപ്പിക്കാൻ പോകയാ. അപ്പം യേശുവിൻ്റെ അടുക്കൽ അപ്പോസ്തലന്മാർ വന്ന് യേശുവിൻ്റെ മിനിസ്ട്രിയെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. കർത്താവിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ, കർത്താവിൻ്റെ സ്തോത്രം, ഗദരദേശം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ചെന്നപ്പോൾ തന്നെ ഭൂതം വന്ന് യേശുവിനെ വണങ്ങി. യേശു ചെല്ലുന്ന നോട്ടീസ് അടിച്ചായിരുന്നോ? ഇല്ല, ഫ്ലെക്സും വെച്ചില്ല. പക്ഷെ യേശു ചെല്ലുന്ന വിവരം അറിയേണ്ടവൻ അറിഞ്ഞു. ഒരാമീൻ പറഞ്ഞാട്ട്. നിങ്ങൾ നോക്കിക്കുക, ദൈവത്തിന് സ്തോത്രം. ആമി, യേശുവിൻ്റെ മിനിസ്ട്രി അത്ര ഭയങ്കരമായിരുന്നു. ഭൂതം കയറി വസ്ത്രം ഭരിക്കാതെ നടന്നവൻ പിറ്റേന്ന് ജീൻസും ടീഷർട്ടും ഇട്ടുണ്ട് കവലെ നിൽക്കുക. ഇത് കണ്ട യേശുവിൻ്റെ യോഗത്തിൽ ആൾ കൂടായിരിക്കുമോ? അപ്പം യേശുവിൻ്റെ മിനിസ്ട്രി കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി, യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഫെയ്ത്താ, വിശ്വാസമാണ് ചലിക്കുന്നത്. ഇന്ന് ഞാൻ പറയാം, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണുന്നതാ വിശ്വാസം. ഒരാമീൻ പറഞ്ഞാട്ട്. ചുരുക്കാരി പറയാം, നമുക്ക് സ്വന്തമായി നല്ലൊരു വണ്ടി ഇല്ല, പക്ഷെ വണ്ടി ഇഷ്ടമാണ്, നല്ലൊരു വണ്ടി ഇഷ്ടമാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണാൻ ഒരാടകത്ത് കഴിവുണ്ടായാൽ അതിൻ്റെ പേരാ വിശ്വാസം. ഇവിടെ വേദപുസ്തകം പറയുകയാണ്, കർത്താവ് സ്തോത്രം, എല്ലാത്തിൻ്റെ നിദാനം വിശ്വാസമാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണുന്നതാ വിശ്വാസം. ഇപ്പൊ എന്തൊക്കെ ഇല്ലയോ, നിനക്ക് എന്തൊക്കെ വേണോ, അത് വിശ്വാസത്താൽ കാണണം. നിങ്ങളാരും ആമീൻ പറയാത്ത വിശ്വാസത്താൽ കാണണം. ഇല്ലാത്തത് ഉണ്ടെന്ന് കാണണം. ഒരാമീൻ പറഞ്ഞാട്ട്. അത് ഇപ്പോൾ ഇല്ല, പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അത് ഉണ്ടായി വരും. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്നെ ഭക്തനെ നടത്തുന്ന പോലെ ദൈവം നടത്തും. ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിന്നെ നടത്തും. വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്നെ നടത്താൻ കർത്താവ് ശക്തനാ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പ്രവർത്തിക്കാൻ കർത്താവ് തയ്യാറാ? വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? പ്രവർത്തി വെളിപ്പെടുത്താൻ യേശു തയ്യാറാ? വിശ്വസിച്ച് തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് വാക്യത്തിലേക്ക് വരാം. ലൂക്കോസ് ആമി 17 ആമി 5-6 വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, അവരെല്ലാം യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾക്കൊന്ന് ചിലർ രക്ഷിക്കപ്പെട്ടപ്പോ മുതൽ ഒരനക്കോ ഇല്ലാത്തൊരു വിശ്വാസമാകും മനസ്സിലുള്ള ഒരാമ്യം വരുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എത്രയും വിശ്വാസം മതി, കടുകിന്റെ അത്രയും. ആ കടുകിനെ നോക്കിയ വിശ്വാസത്തെ കുറിച്ച് യേശു പറഞ്ഞു എന്താണെന്നറിയോ? ഒരു കടുക് നിലത്തിട്ടാൽ ആ കടുകിനകത്ത് 10,000 കടുകിരിപ്പുണ്ട്. ആ 10,000 കടുക് നിലത്ത് വീണാൽ അതിനകത്ത് 100,000 കടുകിരിപ്പുണ്ട്. 100,000 കടുക് നിലത്ത് വീണാൽ അതിനകത്ത് 1,00,000 കടുകിരിപ്പുണ്ട്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, കർത്താവ് യേശു പറയാ, നിന്റെ അകത്ത് കടുകുമണിയുടെ അത്രയേ ഉള്ളെങ്കിലും ഞാൻ അതിനെ വർദ്ധിപ്പിക്കാൻ പോകയാ. ഇനി ശ്രദ്ധിക്കണം, എന്നോട് പരിശുദ്ധാത്മാ പറയാ, ഇതൊരു ഭയങ്കര വർദ്ധനവിന്റെ സെക്ഷനാ എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇന്നു വരെ നീ കണ്ടിട്ടില്ലാത്ത ലെവലിൽ നീ വർദ്ധിക്കാൻ പോവാ. ഉൽപ്പത്തി പുസ്തകം എടുത്ത് ഒരു ചെറിയ വാക്യത്തിലോട്ട് വരാം. 26:12-13 വാക്യങ്ങൾ. ജനിസിസ് ചാപ്റ്റർ 26 ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. യഹോവ അവനെ അനുഗ്രഹിച്ചു. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറയാം, യഹോവ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയാം. എന്നോട് കർത്താവ് പറയാ, ചിലരുടെ വർദ്ധനവിന് അവരുടെ കുറവല്ല ഇവിടെ വിഷയം. തമ്പുരാൻ ചിലരെ നേരിട്ട് അനുഗ്രഹിക്കാൻ പോവാ. ഞാൻ പറയാം, ഇന്ന് എനിക്കിവിടെ എത്ര പേർ സൗഖ്യമാകുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നൊരു അനുഗ്രഹം ഇവിടെ ഇറങ്ങും. ഈ നിങ്ങൾ ചാടിപ്പിടിക്കാൻ റെഡി ആയിരിക്കണം. ഒരാമീൻ പറയണം എന്ന് പറഞ്ഞ കർത്താവ് എന്നോട് പറയുക, ചില ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ബൈബിളിൽ കുറിച്ച ഒരു ടേണിങ് പോയിന്റിന്റെ ദിവസമാണ്.
യഹോവേ അവനെ അനുഗ്രഹിച്ചു. വായിച്ചേ, യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. യേശു അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങിയ ഈ, ഞാൻ പറയാം, നമ്മുടെ പൊട്ടപൊത്തി കൊണ്ട് കണക്ക് കൂട്ടി മൊത്തം കണക്കും തെറ്റിക്കിടക്കുക. ഇനി കർത്താവ് പറയാം, നീ കണക്കൊന്നും കൂട്ടണ്ട, നിന്നെ അനുഗ്രഹിക്കാൻ കർത്താവിന് സമയമായി. ഓ, ഇത് ദൈവത്തിന്റെ ടൈമാ. നിന്റെ കുടുംബത്തിന്റെ സാഹചര്യത്തെ മാറ്റത്തക്കവണ്ണം തമ്പുരാൻ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം നിന്റെ കുടുംബത്തിനകത്തോട്ട് കർത്താവ്. ഈ അവിടെ എഴുതിയിരിക്കുന്ന ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി. ഗ്ലോറി. അടുത്ത വാക്യം, അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. കണ്ടോ, നിന്റെ അയലോക്കത്തുകാരന് നിന്നോട് അസൂയ തോന്നത്തക്കവണ്ണം കർത്താവ് നിന്നെ ഇന്ന് പകൽ അനുഗ്രഹിക്കാൻ പോവാ. എന്നാ വാക്യം അതൊക്കെ! ജീസസ്, ബ്രദറെ, എങ്ങനെ അനുഗ്രഹം വരുന്നത്? നിന്റെ വീട്ടുമുറ്റത്ത് കാറിന്റെ എണ്ണം കൂടുമെന്നല്ല പറഞ്ഞത്, നിന്റെ സന്തതിയുടെ കാലത്ത് മറക്കാൻ പറ്റാത്ത ഒരു ആത്മീക അനുഗ്രഹത്തിന്റെ കലവറ വിശ്വസിക്കുന്ന നിന്റെ മേൽ കർത്താവ് അയക്കുക. അത് വിശ്വാസക്കാരാൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീ വിശ്വസിക്കാൻ തയ്യാറാക. സിസ്റ്റർ, എന്നാ പേര്? അലീസ്. അലീസ് എവിടുന്നാ വരുന്നത്? കുമരകം. 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 എത്ര നാളുകൊണ്ട് ഈ അസ്വസ്ഥതയുണ്ട്? കുറേ നാളുകേട്ടാണല്ലോ. കുനിയാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയാ. ജീസസ്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും വേദനയായിരുന്നു? വേദനയുണ്ടായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴോ കുറവ് മാറി? ആ, ഒന്ന് കുനിഞ്ഞു നോക്കി. ഓ, ഒന്നുകൂടെ നോന്ന്, ഒന്നുകൂടെ കുനിഞ്ഞ്. ഇപ്പൊ എന്തെങ്കിലും വേദനയുണ്ടോ? ഇല്ല. ഈ അസ്ഥിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുകയാണ്. എന്താ പേര്? മേഴ്സി എന്ന. മേഴ്സി എവിടെയാ വീട്? മാങ്ങാനം. മാങ്ങാനം. എത്ര നാളായി മേഴ്സിക്ക് ഈ നടുവിന്? 10 വർഷത്തോളം. എനിക്ക് ഭയങ്കര വേദനയാ, നടുവേദന. അങ്ങ് മുട്ടിലോട്ട് ഇറങ്ങിട്ട് എനിക്ക് നടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായി. ഇവിടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാവുന്നു, ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ എന്തോ സംഭവിച്ചു? ബ്രദർ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് നല്ല സൗഖ്യമുണ്ട്, എനിക്ക് കുനിയാൻ പറ്റുന്നു. ആ, മുട്ടിന്റെ വേദന എല്ലാം മാറി. മുട്ടിന്റെ വേദന മാറി, കുനിയാനും പറ്റുന്നു. 10 വർഷം കൊണ്ട് അലട്ടിയ പ്രശ്നത്തെ കർത്താവ് എടുത്തു കളഞ്ഞു. ആരാ സൗഖ്യമാക്കിയേ? യേശു അത്രേ. അമ്മച്ചി മുമ്പോട്ട് വന്നാട്ട്. ഹല്ലേലൂയ. അമ്മച്ചിക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? എത്ര നാളായി തുടങ്ങിയിട്ട്? 7 മാസം. 7 മാസമായി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും വേദനയായിരുന്നു? വേദനയായിട്ട് ഇവിടെ കടന്നു വരാൻ മെറബാസിനൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങും. ഈ കാലത്ത് മേപ്പോട്ട് പൊങ്ങത്തില്ലായിരുന്നു? ഇല്ല, കാല് മടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴോ? ഇപ്പൊ ആശ്വാസമുണ്ട്, നല്ല ആശ്വാസമുണ്ട്. ഒന്ന് കാല് മടക്കി നോക്കിക്കേ. ഇച്ചിരയിലും വേദനയുണ്ടോ? ഇല്ല. പൂർണ്ണമായി കർത്താവ് സുഖപ്പെടുത്തി. യേശു അത്ഭുതങ്ങളുടെ ദൈവമത്രേ. പോകട്ടെ. ഹല്ലേലൂയ. ആന്റി, എന്താ പേര്? എത്ര നാളായിട്ടുണ്ട് ഈ നടുവേദനയായിട്ട്? 5 വർഷത്തോളമായി. കുനിയാൻ പറ്റത്തില്ലായിരുന്നു, കുനിയാൻ എനിക്ക് നടക്കാൻ പോലും മേല. ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ എന്തോ സംഭവിച്ചു? സൗഖ്യമുണ്ട്. സൗഖ്യമുണ്ട്, നല്ലതായിട്ട് കുനിയാൻ പറ്റി, നടക്കാൻ പറ്റി. യേശു അത്രേ അത്ഭുതം ചെയ്യുന്നവൻ. 3 വർഷമായി. ഇപ്പൊ ആ 3 വർഷമായിട്ട് ആ ചെവിക്ക് അകത്തൊട്ടും കേൾവിയില്ല, ലേശം. വലിയ മൈക്ക് കൊടുക്ക, ഉറക്കെ പറഞ്ഞ കേക്കാം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് തൊട്ട് അതങ്ങ് സുഖപ്പെടുത്താൻ പോവാ. ഈ ചെവിയുടെ കേൾവി മാറുമ്പോ തന്നെ ഭയങ്കര വിടുതൽ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. ആ ചെവിക്കകത്തൊക്കെ വിരലിട്ടാട്ടെ. ദ ബ്ലഡ് ഓഫ് ജീസസ് ഹീലിംഗ് പവർ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹോ ആന്റി, ഇനിങ്ങോട്ട് നീങ്ങി നിന്നെ ഒന്ന് ചിരിച്ചേ. ചിരി ഫ്രീ ആന്നേ. ഇനി മറ്റേ ചെവി അടച്ചു പിടിച്ച്. ജീസസ്,
ശബ്ദം കേൾക്കുന്നെങ്കിൽ എന്നോട് പറയണേ. ചെറിയ സൗണ്ട് പോലും കേക്കത്തക്കവണ്ണം ദൈവം ആ കാതുകളെ തുറക്കുകയാ. സന്തോഷമായോ? സന്തോഷമായി. ഇപ്പൊ പറയുന്ന എല്ലാം നല്ലതായിട്ട് കേൾക്കാം. കേൾക്കാം, നല്ലതായിട്ട് കേൾക്കാം. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ചേർത്ത് പിടിക്കുക. സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൈ അവരുടെ മേൽ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മഹാദൈവമാണല്ലോ, അങ്ങയുടെ അദൃശ്യമേറിയ കരം ഇപ്പോൾ അവരുടെ പ്രശ്നത്തെ തൊടണമേ. ശാപങ്ങൾ പൊട്ടിക്കണേ, രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ, എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോകട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം ഇവരുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ് ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹ വിഷയമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.